നേരിടാനാവാത്ത പ്രതിസന്ധിയാണ് മാരകമായ രോഗങ്ങൾ വരുത്തുന്നത്. മനുഷ്യന്റെ നിസ്സാരതയും നിസ്സഹായതയും അപ്പോൾ വെളിപ്പെട്ടു വരുന്നു. നിഷേധാത്മകങ്ങളായ പല ചിന്തകളും അപ്പോൾ മനസ്സിലേക്ക് ഇരച്ചു കയറുന്നു. ഈശ്വരൻ സ്നേഹവാനായ ഒരു പിതാവാണോ? അവിടുന്ന് മനുഷ്യരുടെ ദയനീയാവസ്ഥയിൽ മനസ്സലിയുന്നവനാണോ? അവിടുന്ന് എന്തുകൊണ്ട് ഈ ദുസ്ഥിതി അനുവദിക്കുന്നു? ഇതുപോലെ പല ചോദ്യങ്ങളും ഉയർന്നുവരും. തെരേസ ആനി ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നവളാണ്. എന്നാൽ തൻ്റെ ഏക മകൾ 3 വയസ്സുകാരിക്ക് രക്താർബുദം ബാധിച്ചു എന്നറിഞ്ഞപ്പോൾ ആകെ തളർന്നുപോയി. വിദഗ്ധനായ ഡോക്ടറെ സമീപിച്ചു. അവൾ ചോദിച്ചു, ഡോക്ടർ, എൻ്റെ കുഞ്ഞ് ജീവിക്കുമോ അതോ അവൾ മരിച്ചു പോകുമോ? ഡോക്ടർ പറഞ്ഞു, ഉത്തരം എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ സുഖം പ്രാപിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ അവളുടെ ശരീരം ഇപ്പോൾ കുത്തിവെക്കുന്ന ഔഷധത്തോട് അനുകൂലമായി പ്രതികരിക്കണം. അവളുടെ ശരീരത്തിന് തന്നെ രക്തത്തിലെ ശ്വേതകോശങ്ങളെ ആവശ്യത്തിനുൽപ്പാദിപ്പിക്കുവാൻ സാധിക്കണം. എനിക്ക് അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ ശക്തിയില്ല. ഡോക്ടറുടെ വാക്കുകൾ ആ അമ്മയെ കൂടുതൽ തളർത്തുക മാത്രമേ ചെയ്തുള്ളൂ. 16 മാസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇടവിട്ടുള്ള കുത്തിവയ്പ്പുകൾ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്നുള്ളത് അവളെ നിരാശയിലാഴ്ത്തി. പരിഭവത്തിൻ്റെയും പരാതിയുടെയും ഭാഷയിൽ അവൾ ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടറുടെ മറുപടി, നിങ്ങൾ സാഹചര്യത്തെ നേരിട്ടേ മതിയാവൂ. ജീവിതത്തിൽ ഒന്നും ഉറപ്പു പറയാൻ സാധ്യമല്ല. ദൈവം നിങ്ങളെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. അതിനെ നേരിടുക. നിങ്ങൾക്ക് ചെയ്യാവുന്നത് പരമാവധി ചെയ്യുക. അവളുടെ കോപവും താപവും തിളച്ചു പൊങ്ങി. അവൾ പറഞ്ഞു, ദൈവം ഈ അവസ്ഥയിൽ എത്തിച്ചുപോലും. അപ്പോൾ ദൈവത്തിന് മനുഷ്യർ കഷ്ടപ്പെടുന്നതും വേദന അനുഭവിക്കുന്നതും കാണാൻ ഇഷ്ടമാണോ? അങ്ങനെയെങ്കിൽ എനിക്ക് ആ ദൈവത്തെ ശരണപ്പെടേണ്ട ആവശ്യമില്ല. കുത്തിവയ്പ്പ് ഒരാവർത്തി കൂടി കഴിഞ്ഞ ശേഷം കുഞ്ഞിനെയും കൊണ്ട് അവൾ ഭവനത്തിലെത്തി. അവളുടെ ഉള്ളിൽ ഭ്രാന്തമായ ചിന്തകൾ ഉയർന്നു വന്നു. ദൈവമേ, അങ്ങ് എവിടെയാണ്? എന്തുകൊണ്ട് അവിടുന്ന് നിശബ്ദമായും മൗനമായും വർത്തിക്കുന്നു? ഞാൻ അപ്പം ചോദിച്ചിട്ട് എനിക്കെന്തുകൊണ്ട് കല്ല് നൽകി? സ്നേഹവാനായ പിതാവ് അങ്ങനെ ചെയ്യാമോ? അങ്ങനെ കൈവിടിഞ്ഞുവോ? അങ്ങ് വാഗ്ദാനം ചെയ്ത ആശ്വാസവും സമാധാനവും എവിടെയാണ്? എൻ്റെ പ്രാർത്ഥനകൾ വൃഥാവിലാവുകയാണോ? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ അങ്ങ് സൗഖ്യമാക്കുന്നില്ല? ഒരുത്തരവും ഉണ്ടായില്ല. അവസാനം അവൾ ബൈബിൾ എടുത്ത് തുറന്നു. ദൃഷ്ടികൾ ചെന്നുപെട്ടത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വാക്യത്തിലാണ്. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. അവനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ഹോമയാഗമായി അർപ്പിക്കണം. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ തെരേസയ്ക്ക് ബോധ്യമായി, തൻ്റെ മകളെ ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിക്കുവാനുള്ള സന്ദേശമാണ് ലഭിച്ചതെന്ന്. ദൈവത്തെക്കാളധികമായി മക്കളെ സ്നേഹിച്ച കാര്യം ഓർത്തുപോയി. ദൈവേഷ്ടത്തിന് വഴങ്ങാതെ സ്വന്തം ഇഷ്ടം നടത്തിക്കിട്ടുവാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടവൾ മനമുരുകി പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ആശ്രയം ഞാൻ സമ്പൂർണമായി അങ്ങിൽ അർപ്പിക്കുന്നു. എൻ്റെ കുഞ്ഞിനെ അല്ല, അങ്ങയുടെ ദാനമായ ഈ കുഞ്ഞിനെ അങ്ങെടുത്തു കളയുവാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെയാവട്ടെ. പിതാവേ, എൻ്റെ അവിശ്വാസത്തിൽ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ പൂർണ്ണമായി അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഈ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ അമ്മയ്ക്ക് വലിയ പ്രശാന്തത അനുഭവപ്പെട്ടു. ഉള്ളിലെ സംഘർഷം അപ്രത്യക്ഷമായി. 6 ആഴ്ചകൾക്ക് ശേഷം കിമ്മിനെ പരിശോധിച്ചപ്പോൾ ഡോക്ടർക്ക് ആശ്ചര്യമായി. രക്തത്തിലെ ശ്വേതകോശങ്ങൾ സാധാരണ നിലയിലായി. ദൈവത്തെ സ്തുതിക്കുവാനല്ലാതെ മറ്റൊന്നും ആ മാതാവിന് ചെയ്യാനില്ലായിരുന്നു. അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ സന്നദ്ധനായപ്പോൾ ആ വിശ്വാസത്തെ ദൈവം അംഗീകരിച്ച് ബാലനെ പിതാവിന് തിരിച്ചു നൽകി. അതുപോലെ കിമ്മിനെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് തിരുവിഷ്ടം നിറവേറ്റുവാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ പൈതൽ സുഖം പ്രാപിച്ചു. വ്യവസ്ഥകൾ കൂടാതെ പൂർണ്ണ വിശ്വാസത്തോടെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതകരമായി നടക്കുവാൻ ഇടയാകും.